കുടുംബത്തിൽ ഒരിക്കലും ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ വരും, അതിനൊന്നും എക്സ്ട്രീം വാക്കുകൾ നമ്മൾ ഉപയോഗിക്കരുത്. എക്സ്ട്രീം വാക്കുകളിലേക്ക് നമ്മൾ പോകരുത്. പ്രിയപ്പെട്ട ഉമ്മമാരും പ്രിയപ്പെട്ട സഹോദരിമാരും ചെയ്യേണ്ടുന്ന കാര്യം അതാണ്. കൃത്യമായി നമ്മൾ അനലൈസ് ചെയ്യണം. ഉദാഹരണത്തിന് നമ്മുടെ അമ്മായിയമ്മ, ഭർത്താവിൻ്റെ ഉമ്മ ഉണ്ടല്ലോ, ഉമ്മ പറയുന്നത് ഉമ്മയുടെ ഒരു പെർസെപ്ഷനായിരിക്കാം, അവരുടെ ഒരു കാഴ്ചപ്പാടാണ്, അവർക്ക് നമ്മളെക്കുറിച്ചുള്ള തോന്നൽ അതിനാണ്. ആ തോന്നലിനെ മാറ്റിമറിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കാണ്. ലോകത്ത് മുഴുവനും പരവതാനി വിരിച്ചിട്ട് നമുക്ക് നടക്കാൻ കഴിയില്ല. ലോകത്ത് മുഴുവനും പരവതാനി വിരിച്ചിട്ട് നടക്കാൻ ആരും വ്യാമോഹിക്കും വേണ്ട. പകരം നമ്മുടെ കാലിൽ ചെരിപ്പണിഞ്ഞാൽ മതി, പിന്നെ ഏത് മുള്ളിലൂടെയും നമുക്ക് നടക്കാം. നമ്മുടെ കാലിൽ ചെരിപ്പണിഞ്ഞാൽ മതി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, അമ്മായിമ മാറിയിട്ട് ഞാൻ മാറാം, പിന്നെ ജ്യേഷ്ഠൻ്റെ ഭാര്യ മാറിയിട്ട് ഞാൻ മാറാം, ആങ്ങളയുടെ ഭാര്യ മാറിയിട്ട് ഞാൻ മാറാം, ഇങ്ങനൊന്നും നിൽക്കരുത്. ഉള്ള അവസ്ഥയിൽ നമ്മൾ മാറണം. എപ്പോഴും കൂട്ടുകാരികളായി നിൽക്കണം. ഇവിടുത്തെ അമ്മായിമ്മമാരോട്, ഈ കുടുംബത്തിലെ നിങ്ങളൊക്കെ നല്ലവരായിരിക്കട്ടെ, ഞാൻ ഉപദേശിക്കല്ല, നിങ്ങൾ ഇന്ന് വരെ ചിലപ്പോൾ മുത്തം കൊടുക്കാത്ത ഒരു ടീം നിങ്ങളുടെ മരുമക്കളായിരിക്കും. മക്കളുടെ ആൺമക്കളുടെ ഭാര്യമാർക്ക് അമ്മായിമ്മമാർ ഇതുവരെ മുത്തം കൊടുത്തിട്ടുണ്ടാവില്ല, തീരണ്ടാകില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അത് കൊടുക്കേണ്ടതാണ്. കാരണം ഓരോ വീട്ടിന്നും പാവം അവളുടെ ഉപ്പയെയും ഉമ്മയെയും ഒക്കെ തൽക്കാലത്തേക്ക് ഒഴിവാക്കി നമ്മളെന്ന് പറയുന്ന ഭർത്താവിൻ്റെ അരികിലേക്ക് മാത്രം ജീവിതം മോഹിച്ചു കൊണ്ടുവന്നിട്ട് ഈ അമ്മായിമ്മ എന്ന് പറയുന്ന ആൾക്ക് ആ കുട്ടിക്കൊരു മുത്തം കൊടുക്കാൻ പോലും പറ്റുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ട മരുമകളെ ചാരത്ത് നിർത്തിയിട്ട് നെറ്റിയിൽ ചുംബനം കൊടുക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ പിന്നെ ഏതമ്മായിമ്മയാണ്? നേരെ തിരിച്ചും, തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെപ്പോലെ അമ്മായിമ്മയെ കാണാൻ പറ്റുന്നില്ല എങ്കിൽ, നിങ്ങൾ അമ്മായിന്നോ എന്താണെന്ന് വിളിക്കുമെന്ന് അറിയില്ല, മലയാള ഭാഷയിൽ അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ഉമ്മയാണ് അല്ലെങ്കിൽ ഭാര്യയുടെ ഉമ്മയാണ്. ഈ ഉമ്മാക്ക് അഥവാ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഉമ്മാക്ക് തിരിച്ചും കിട്ടണം. ഇതേപോലെ ഇതേപോലെ കുടുംബസംഗമത്തിന് വന്നിട്ട് ഉമ്മാമ്മ ഉമ്മ അമ്മായിമ്മ പോയിരിക്കണ്ടാവും ആ മൂലക്കൽ, മരോള് വന്നിരിക്കണ്ടാവും ഈ മൂലക്കൽ, തമ്മിൽ കണ്ടുമുട്ടാതെ എവിടെയോ പോയിരിക്കും. ഇന്ന് സീറ്റില്ലാത്തതുകൊണ്ട് അവിടെ ഇവിടേക്ക് ഇരുന്നിട്ടുണ്ടാവും, അതല്ല ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇരുന്നവരൊക്കെ അതിൽ പെട്ടതാണ് നിങ്ങൾ വിചാരിക്കേണ്ട. നേരെ മറിച്ച് കുടുംബസംഗമത്തിന് വരുമ്പോൾ അമ്മായിമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് സമസ്പതിയായ കൂട്ടുകാരിയെപ്പോലെ നടക്കുന്ന മരുമക്കളെയാണ് ഇന്നത്തെ കാലഘട്ടം ആഗ്രഹിക്കുന്നത്, അങ്ങനെയാണ് ആലോചിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ പോലെ നടക്കാൻ നമുക്ക് പറ്റണം. പിന്നെ നമ്മുടെ കുടുംബത്തിലെ ഓരോ സമയത്തും സ്നേഹമാണ്. നമ്മളെപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ മസ്കനാണ് നമ്മുടെ വീട്. മസ്കൻ എന്നാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത്, ബൈത്ത് എന്നല്ല. ബൈത്ത് എന്ന പ്രയോഗമുണ്ട്, ദാർ എന്ന പ്രയോഗമുണ്ട്, മസ്കൻ എന്ന പ്രയോഗമുണ്ട്. ഈ മൂന്ന് പ്രയോഗങ്ങളും മൂന്നേ മൂന്ന് പ്രയോഗങ്ങളാണ്. ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട് എന്ന അർത്ഥം. നമ്മൾ ബൈത്തുർ റഹ്മയും പലതൊക്കെ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ കേവല വീട്ടിനെ പോലും പറയാറുള്ള പേര് ബൈത്ത് എന്നാണ്. ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട് എന്നർത്ഥം. പക്ഷേ ചെലന്തി എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് ഖുർആനിൽ, സൂറത്തുൽ അങ്കബൂത്ത്. അങ്കബൂത്ത് എന്ന് പറഞ്ഞാൽ ചെലന്തി എന്നാണ്. ചെലന്തി വലക്ക് പോലും വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ബൈത്തുൽ അങ്കബൂത്ത് എന്നാണ്, അല്ലെങ്കിൽ ബയൂത്തുൽ അങ്കബൂത്ത്. ചെലന്തിയുടെ വലക്ക് ബൈത്ത് എന്ന പ്രയോഗമാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കേവല വീട് നമുക്ക് ആവശ്യമില്ല, നമ്മുടെ വീട് മസ്കനായിരിക്കണം. സുക്കൂൻ എന്ന് പറഞ്ഞാൽ ശാന്തി എന്നാണ് അർത്ഥം. മസ്കൻ എന്ന് പറഞ്ഞാൽ ശാന്തിയുടെ ഭവനം എന്നാണ്. ഇതാ പഠിക്കുന്ന കുട്ടികളായിരിക്കുന്നവരോട് ചോദിക്കുക, ഹോമിൻ്റെ ഇപ്പുറത്ത് ടു ഉപയോഗിക്കാറില്ല. ടു ഹോം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഗോയിങ് ഹോം എന്നേ പറയൂ, ഗോ ഹോം എന്നേ പറയൂ, ടു അവിടെ ഒഴിവാക്കും. എന്നാൽ ഗോ ടു ഹൗസ്, ഗോയിങ് ടു ഹൗസ്, ടു ഹൗസ് എന്നേ പറയുള്ളൂ. ഹൗസിൻ്റെ മുമ്പിൽ ടു ഉണ്ടാകും, ഹോമിൻ്റെ മുമ്പിൽ ഉണ്ടാകില്ല. നമുക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് സാറന്മാർ വല്ലാണ്ട് ഇത് പഠിപ്പിച്ച് തന്നിട്ടുണ്ടാവില്ല. എന്നോടൊരു നല്ല ഇംഗ്ലീഷ് നന്നായിട്ട് അതിൻ്റെ ഫാക്കൽറ്റി ആയിട്ടുള്ള ഒരു സായിപ്പ എന്നോട് പറഞ്ഞത്, അത് ടു ഒഴിവാക്കാനുള്ള ഫിലോസഫി, ദർ ഈസ് നോ കൺസ്ട്രക്റ്റീവ് ഓർ ദർ ഈസ് നോ മെറ്റീരിയൽ തിങ്സ് എന്നാണ്. അവിടെ മെറ്റീരിയൽ തിങ്സ് ഇല്ല. ഹോം എന്ന് പറഞ്ഞാൽ ഒരു അന്തരീക്ഷമാണ്. ഒരു അന്തരീക്ഷമായതുകൊണ്ട് അവിടെ ടു ഉപയോഗിക്കില്ല. ഹൗസ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്റ്റീവാണ്, ഒരുപാട് നിർമ്മാണങ്ങൾ അവിടെ ഉണ്ട്. അങ്ങനത്തെ വീട്ടിലേക്ക് കടക്കുമ്പോൾ ടു ഉപയോഗിക്കേണ്ടി വരുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മുടെ വീടെന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിൻ്റെ പേരാണ്. സുന്ദരമായ അന്തരീക്ഷം, അതായിരിക്കണം നമ്മുടെ വീട്. ഏതൊക്കെ അന്തരീക്ഷം എന്ന് വളരെ ശ്രദ്ധിച്ചോളി, വളരെ ശ്രദ്ധിക്കും. പ്രയാസമില്ലെങ്കിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റെന്നാട്ടെ. പ്രയാസമില്ലെങ്കിൽ, പ്രയാസമുള്ളവരൊക്കെ അവിടെ തന്നെ ഇരുന്നോളിട്ടോ. എന്നിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകൾക്കൊന്ന് കൈയ്യെടുത്താട്ടെ, എല്ലാവർക്കും ഒന്ന് കൈയ്യെടുത്താട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾ ആണുങ്ങൾക്കും, അത് പിന്നെ നിങ്ങൾ പാലിക്കുമല്ലോ, നിങ്ങൾ വി കെ ഫാമിലിയാണ്. പ്രയാസമില്ലെങ്കിൽ അങ്ങനെ നിൽക്കിട്ടോ, അവിടെ നിൽക്കിയേ, ഒന്ന് കണ്ണടച്ചാട്ടെ.
എന്നിട്ടെല്ലാവരും തെക്കോട്ടൊന്ന് കൈ ചൂണ്ടിയാട്ടെ, ആരും ചൂണ്ടാതിരിക്കല്ലേ, തെക്കോട്ട് വേൻ ചൂണ്ടിക്ക, വേൻ ചൂണ്ടിക്ക, തെക്കോട്ട് തെക്കോട്ട് തെക്കോട്ട്, കൈ കണ്ണടച്ചിട്ട് ചൂണ്ടണം, കണ്ണടച്ചിട്ട് ചൂണ്ടണം, തെക്കോട്ട് തെക്കോട്ട്. ഒന്നാണ്ട് ചൂണ്ടിക്കോ, എങ്ങട്ടാന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ശരി, ഇനി ഒന്ന് നോക്കിയാട്ടെ, അവിടെ പിടിച്ചോ. ഇനി ഒന്ന് നോക്കിയാട്ടെ, എത്ര തെക്കാ നോക്കി, ഒരു തെക്ക് അങ്ങട്ട്, ഒരു തെക്ക് ഇത് ഇങ്ങട്ട്, വേറെ അങ്ങട്ട്, നാല് തെക്കായി സ്ഥലത്തിന്. ഇനി ഇരുന്നോളി. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇത്രയും നേരമായിട്ട് നമ്മളിരിക്കുന്ന സ്ഥലത്തിൻ്റെ തെക്ക് പോലും നമുക്കറിയില്ല. നിങ്ങളെ കളിയാക്കാന്ന് വിചാരിക്കരുത്. തെക്കറിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദിക്കറിയില്ല. ദിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു ലക്ഷ്യമില്ല, എങ്ങട്ടാ തിരിയേണ്ടതെന്നൊരു ബോധമില്ല. ഞങ്ങളെ പുറക്കല്ലോ. ഇനി അത് പറഞ്ഞെന്നാൽ അതേപോലെ ചെയ്യുന്നവരാണോ? അല്ല, കയ്യൊന്ന് ഇങ്ങനെ ആക്കിയാട്ടെ, ഒന്ന് സ്ട്രോങ്ങിലാക്കിക്കോ, സ്ട്രോങ്ങിൽ സ്ട്രോങ്ങിൽ. ഇത് അങ്ങോട്ട് നോക്കണേ, പെട്ടെന്നൊന്ന് താടി കൈ വെച്ചാട്ടെ. ഇതാണോ താടി? ആ, അതല്ല താടി. ഇനി എന്നെ പോലെ താടി ഇങ്ങക്കില്ലെങ്കിലും ഈ നാദാപുരത്ത് വരുമ്പോൾ ഇവിടെയാണോ താടി? 95% ആൾക്കാർ ഇവിടെ വെച്ചത്. നമ്മൾ ചിന്തിച്ചിട്ടല്ല കാര്യങ്ങൾ ചെയ്യണത്. താടി എന്ന് പറയുമ്പോൾ ഉടനെ ചിന്തിക്കണം താടി ഇതല്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ ആരൊക്കെയോ ചെയ്യണത് ചെയ്യാം, ആരൊക്കെയോ നമ്മൾ അനുകരിക്കാം. ഞാനിവിടെ വെച്ചതുകൊണ്ട് നിങ്ങളിവിടെ വെച്ചത്, ഞാൻ താടി എന്നാണ് ഇവിടെ തന്നെ വെച്ചങ്ങൾ താടി ആയതുകൊണ്ടല്ല വെക്കണത്, ഞാൻ ഇവിടെ വെച്ചതുകൊണ്ട് നിങ്ങൾ വെക്കണത്. അപ്പം ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന കാഴ്ചപ്പാടുള്ള ആളുകളായി, കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമുക്കിതാ ഇവിടെ കാരണവന്മാർ. എൻ്റെ ഈ കാരണവന്മാരെ ആദരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, നമുക്ക് കാഴ്ചപ്പാടുണ്ടാകുമ്പോൾ ഈ കുടുംബം ഉദാത്തമായ രീതിയിൽ പോകും. ഇപ്പോൾ ദാ ഇവിടെ കുടുംബ സംഗമം കൂട്ടി ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മജീദ് ഇവിടെ വിളിക്കുമ്പോൾ ഈ കുടുംബത്തെ എങ്ങനെയെങ്കിലും മുന്നോട്ട് നയിക്കണമെന്ന മോഹം കൊണ്ടാണ് ഇവിടെ ഈ സംഘാടകർ ഇത് കൂട്ടിയിട്ടുള്ളത്. ആ കൂട്ടലിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ ഇനി വളരെ ശ്രദ്ധിക്കണം. അതിനൊന്ന് എഴുന്നേൽപ്പിച്ചിരുത്തിയത്, നമ്മൾ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകണം. ആ കാഴ്ചപ്പാടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് ഏതാണെന്നറിയോ? ആ കാഴ്ചപ്പാട് നിങ്ങളുടെ ഫാമിലി ബജറ്റാണ്. മലബാറിലേക്ക് വരുമ്പോൾ ഫാമിലി ബജറ്റ് തകർന്നടിയുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്ന പാഠം. ഫാമിലി ബജറ്റ് തകരുന്നു. എന്താ ഫാമിലി ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എക്കണോമിക്സ് പഠിച്ച, ബിസിനസ് പഠിച്ച കുട്ടികൾക്കറിയാം. ഇക്ക കണ്ടിട്ടില്ല, നമ്മളിവിടെ എഴുന്നേറ്റ് നിന്നതൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് മൂപ്പര് വന്നിട്ട് പറയാണ്, ഇന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തിയാൽ നന്നാവുമെന്ന് ചോദിച്ചു. ഞങ്ങളൊക്കെ കഴിഞ്ഞിട്ടിരിക്കാന്ന് പറഞ്ഞു. മൂപ്പര് അവിടെയിരുന്നു, പുറത്തേനു. ഏതായാലും നല്ല ചിന്തയാണത്. ഇനി വളരെ ശ്രദ്ധിക്കണേ, ഫാമിലി ബജറ്റ് നമുക്കുണ്ടോ? എന്താ ബജറ്റ് എന്ന് പറഞ്ഞാൽ? എല്ലാ സ്ത്രീകളും ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ആണുങ്ങളും ശ്രദ്ധിക്കണം. ബജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരാനുള്ള വരുമാനം, നമുക്ക് പോവാനുള്ള ചെലവ്, ഇതല്ല ബജറ്റ്. അത് ബജറ്റിൻ്റെ രണ്ട് ഭാഗങ്ങളാണ്. അതിൻ്റെ ഇടയിൽ മിച്ചം വെക്കുന്ന തുക, ആ തുക കൊണ്ട് എന്തൊക്കെ ചെയ്യണം, അതാണ് ബജറ്റ്. ഗവൺമെൻറ്റിന് വരാനുള്ള വരുമാനം, പോവാനുള്ള ചെലവ്, മിച്ചം വെക്കാനുള്ളത്, അതാണ് ബജറ്റ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കുടുംബ സംഘങ്ങൾ ബജറ്റ് പറയാറുണ്ട്. എന്താ കാര്യം എന്നറിയോ? എന്തിനാ പറയുന്നത്? നമ്മുടെ കുടുംബത്തിൽ ഇതില്ലാതെ പോകുന്നു. നമ്മളൊരു കല്യാണം അവിടെ നടന്നാൽ വേറെ സാരി, ഇപ്പുറത്ത് കല്യാണം നടന്നാൽ അത് മഞ്ഞ സാരി ആയതുകൊണ്ട് ആളുകൾ അറിയും, വേറെ സാരി ഇവിടെ, വേറെ സാരി അവിടെ, വേറെ ഡ്രസ്സ് അവിടെ. ചുരുക്കി പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു മാസത്തിൽ 10 കല്യാണം ഉണ്ടായാൽ 10 ഡ്രസ്സ് എടുക്കാൻ. സ്ത്രീകളുടെ ഡ്രസ്സിന് ഏറ്റവും ചുരുങ്ങിയ വില 3000 രൂപയാണ്. ഒരു ആവറേജ് ഡ്രസ്സിന് 3000 രൂപ എന്ന് പറഞ്ഞാൽ 30,000 രൂപ ഇവർക്ക് ഈ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വരിക. കല്യാണത്തിന് മാറി മാറി വെക്കുന്നതല്ല നമ്മുടെ പേഴ്സണാലിറ്റി. ഡ്രസ് കോഡ് വേണം നമുക്ക്, പക്ഷേ ഒരുപാട് ഡ്രസ്സുകൾ ഉള്ളതല്ല പേഴ്സണാലിറ്റി. നിങ്ങളെല്ലാവരും എടുത്തു നോക്കിക്കോ. ഈ ഇന്ത്യയിലെ പ്രസിഡന്റായി മാറിയിട്ടുള്ള APJ അബ്ദുൽ കലാം, അദ്ദേഹം ടെക്നിക്കൽ സയന്റിസ്റ്റ് ആണ്, മിസൈൽ മാൻ ആണ്, ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു. മരിച്ച സമയത്ത് അന്നത്തെ ദിവസത്തിന്റെ പേപ്പർ നിങ്ങൾ എടുത്തു നോക്കിക്കോ. ആ പേപ്പർ നിങ്ങൾക്ക് കാണാം. മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഡ്രസ് കോഡുകളെ, ഡ്രസ്സിന് അളന്ന് തിട്ടപ്പെടുത്തിയപ്പോൾ 4 കോട്ടും 4 പാൻസും ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ അന്നത്തെ പേപ്പർ എടുത്തു നോക്ക്, ഞാനതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഗ്രേ കളറായിരുന്നു എന്നതാണ്, എല്ലാം ആഷ് കളറ്. കാരണം തനിക്കെത്ര പാൻറ്റും തനിക്കെത്ര സൂട്ടുമുണ്ടെന്ന് ലോകമറിയരുത് എന്ന ഷട്ടിക്കാരനായിരുന്നു സത്യത്തിൽ അദ്ദേഹം. അതുകൊണ്ട് ഇപ്പോൾ വെള്ളം വെള്ളിയും വെള്ളി അതെന്നെ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. വെള്ളിയും വെള്ളി എടുക്കണവർക്ക് എത്ര ഡ്രസ്സ് ഉണ്ടെന്ന് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല. സ്ത്രീകളോട് എനിക്കൊരു വാക്ക്, അതുകൊണ്ട് അവിടെ വേറെ ഡ്രസ്സ്, ഇവിടെ ഒരേ സാധനം കൊണ്ട് എവിടെയെങ്കിലും എല്ലാം കൂടി ഒന്നാക്കണം എന്നല്ലേ പറഞ്ഞേ. പക്ഷെ നമുക്ക് സമ്പത്തുണ്ടായിട്ടും ഡ്രസ്സ് എന്ന് പറയുന്ന സാധനം അമിതമില്ലാതിരിക്കുമ്പോഴാണ് ആളുകൾക്ക് വലിയ മോഹം. എൻ്റെ നാട്ടിലൊരു വലിയ സമ്പന്നൻ, അദ്ദേഹം ഷെയ്ഖ് മുഹമ്മദിൻ്റെ സെക്രട്ടറിയാണ്, നേരെ സെക്രട്ടറിയാണ്. ഷെയ്ഖ് മുഹമ്മദ് ലണ്ടനിൽ പോകുമ്പോൾ കൂടെ പോകുന്ന ആളാണ്, അല്ലാതെ വെറുതെ എന്തെങ്കിലും എല്ലാവരും പറയുന്ന പോലുള്ള ആളല്ല. പേര് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, ഷംസുഖ എന്ന് പറയും. അസ്ലമിൻ്റെ നേരെ ജ്യേഷ്ഠൻ. അദ്ദേഹത്തിൻ്റെ മകളെ കല്യാണം നടക്കുക, അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ സമ്പത്ത് കൊണ്ടാണെങ്കിൽ 4 ജ്വല്ലറി കൊടുക്കാം മോൾക്ക്. പക്ഷേ
പുതുവൻ ഇറങ്ങുമ്പോൾ ഞാനുണ്ട് അവിടെ. ആ കുട്ടി എനിക്ക് അറിയുകയും ചെയ്യാം. എന്നോട് ശംസുക്ക പറഞ്ഞ എന്താണെന്നറിയോ? എൻ്റെ മോൾ ഇറങ്ങുന്നു മേൽപ്പത്തൂർ സാഹിബേ, നിങ്ങൾ കണ്ടോളിൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പ്രത്യേകത? ഒരു ആഭരണം പോലും ഇട്ടിട്ടില്ല, ഒറ്റാഭരണമില്ല. ഞാൻ നോക്കി ഒരാഭരണമില്ല, അതൊരു വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോവാണ്. ആ ഇവിടെ കഴുത്തിൽ മാത്രം ഒരു നെക്ലസ് ഉണ്ട്. അത് പറഞ്ഞു അത് ഷെയ്ക്ക തന്നതാണ്. എന്താണ്? ഷെയ്ഖ് മാമിൻ്റെ വൈഫ് സമ്മാനമായിട്ട് കൊടുത്തത് അവൾക്ക്. അത് മാത്രം ഇട്ടിട്ടാണ് പോണത്. അപ്പം നമ്മളെ ചിന്തയിലുണ്ടാവും അത് തന്നെ ഉണ്ടാവും ചിലപ്പോൾ ഒരുപാട്, പിന്നെന്തിനാ ഞാൻ ആഭരണം എന്നുള്ളതാണ്. അതാണ് പെണ്ണുങ്ങൾക്ക് വേണം തോന്നുക. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ കുറേ ആഭരണങ്ങൾ, ജ്വല്ലറിയെ പോലെ നടക്കൽ, ഇതൊന്നുമല്ല വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ. നമ്മളെ മക്കളെ കെട്ടിക്കുമ്പോൾ നമ്മൾ വ്യക്തിയാരാ നടക്കണം. അത് ആ പുയ്യാപ്പിളയുടെ വാപ്പക്ക് നാല് ബിൽഡിംഗ് ഉണ്ട് വടകരയിൽ. പുയ്യാപ്പിട ഇപ്പാപ്പ എന്ന് പറഞ്ഞ ഭയങ്കര പ്രതാപിയായി. അതൊന്നും നോക്കിയിട്ടല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ പെണ്ണുകളെ കെട്ടിക്കേണ്ടത്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് പോവാണ്. പഴയ കാലം പ്രതാപവും തറവാടക്കങ്ങളും നോക്കിക്കോളിൻ. ഈ പയ്യപ്പ എങ്ങനെയുണ്ട് നിങ്ങൾ നോക്കണം. ഈ പയ്യനിപ്പോൾ അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ നേച്ചർ, അവൻ്റെ കൾച്ചർ, അവൻ്റെ ബിസിനസ് അല്ലെങ്കിൽ അവൻ്റെ റാപ്പോ, ആരോടൊക്കെയാണ് ബന്ധം, ഇതിനെ അനലൈസ് ചെയ്തൊരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിക്കാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കേണ്ടത്. അല്ലാതെ ബിൽഡിങ്ങിൻ്റെ പിന്നെ അതിൻ്റെ അട്ടികൾ നോക്കിയിട്ടോ, ബിൽഡിങ്ങിൻ്റെ വലിയ മതിപ്പ് നോക്കിയിട്ടോ, പറമ്പിൻ്റെ വിസ്താരം നോക്കിയിട്ടോ അല്ല ആധുനിക കാലഘട്ടത്തിൽ മക്കളെ കെട്ടിക്കേണ്ടത്. മക്കളെ കെട്ടിക്കേണ്ടത് നല്ല വ്യക്തിത്വങ്ങൾക്കാണ്. അതുകൊണ്ട് നല്ല വ്യക്തികൾക്കാണ് നമ്മുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കേണ്ടത്. അവരെ വാപ്പാക്ക് പ്രതാപവും സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ നല്ലത്, വ്യക്തിത്വമില്ല, അവൻ ആകെ അലമ്പ് കളിച്ച് നടക്കുകയാണെങ്കിൽ ഏത് വലിയ പ്രതാപിയുടെ പേരക്കുട്ടിയാണെങ്കിലും നമ്മളെ കല്യാണത്തിന് നിൽക്കരുത്. സമ്പത്തല്ല നമ്മുടെ മക്കളുടെ ജീവിതത്തെ ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത്. നമ്മളെ മക്കൾക്ക് വേണ്ടത് സമാധാനമാണ്. തന്നെയുമല്ല ഭയങ്കര പേഴ്സണാലിറ്റിയുള്ള ആളുകൾ എന്നല്ല ഞാൻ പറയുന്നത്, കളിക്കൂട്ടുകാരനായി കൂടെ നിൽക്കാൻ പറ്റുന്ന ആളായിരിക്കണം. ഭയങ്കര പക്വത വന്നിട്ട് മക്കളെ കൊണ്ട് പെണ്ണിട്ടിക്കരുത്. ഇതൊക്കെ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു പോകണം സൈക്കോളജിക്കലി. കാരണം പെൺകുട്ടികൾ എന്നും ആഗ്രഹിക്കുന്നത് ഒരു കളിക്കൂട്ടുകാരനെയാണ്. നിങ്ങൾ വലിയ ഡോക്ടറാണോ, എഞ്ചിനീയറാണോ, പ്രതാപിയാണോ, കളക്ടറാണോ, ഇതിനേക്കാളും അവർക്ക് ആഗ്രഹം അവനെ ഒരു കൂട്ടുകാരനായി കാണാനാണ്, ഫ്രണ്ടായി കാണാനാണ്. അതിന് കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനത്തെ പയ്യന്മാരെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോഴാ കുടുംബത്തിലൊരു സമാധാനം ഉണ്ടാവുക. അല്ലാതെ എല്ലാം കഴിഞ്ഞ് 30 വയസ്സ് വരെ പി എച്ച് ഡിയും കഴിഞ്ഞിട്ട് എങ്ങനെ നടക്കുന്ന ഒരാൾക്ക് പെണ്ണെട്ടിച്ച് കൊടുത്താൽ അയാൾ ആ പക്വതയിൽ ഇങ്ങനെ പോവും. ഒരു കാമുകൻ്റെ ഒരു പിന്നെ എന്താ പറയുക, ഒരു റൊമാൻസോ അല്ലെങ്കിൽ ഒരു തമാശ പറച്ചിലോ, ഒരു ഫുള്ള് ഗൗരവക്കാരനോട് നമ്മളെ പെണ്ണിന് എന്തിനു കെട്ടിച്ചു കൊടുക്കണം? അവൻ കളിക്കുന്ന, ചിരിക്കുന്ന, തമാശ പറയുന്ന പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ട തമാശ പറയുന്നവരെ. അതും വൾഗർ തമാശക്കാർ ഇഷ്ടമല്ല, ഫ്ലെക്സിബിളായ ആളുകളായിരിക്കണം. തമാശ പറഞ്ഞാൽ മനസ്സിലാകുന്ന ആളായിരിക്കണം. ഇങ്ങനെ മക്കൾക്ക് ഉതകുന്ന ഒരാളെയാണ് നമ്മൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണ്ടേ. അല്ലാതെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു തരം ഉലക്ക വിഴുങ്ങിയതുപോലെ നടത്തുന്ന ആളുകൾക്കല്ല, ഗൗരവക്കാർക്ക് കെട്ടിച്ചു കൊടുക്കരുത്. ഗൗരവക്കാർ ഗൗരവം കുറക്കാതെ പെണ്ണെട്ടാൻ പറ്റൂല എന്ന് അവർക്ക് തന്നെ മനസ്സിലാവണം. ഫ്ലെക്സിബിളായ ആൾ, ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് വളരെ നല്ല ഫ്രണ്ട്സൊക്കെയുള്ള ആളുകളെയാണ് നമ്മൾ കല്യാണം കഴിപ്പിക്കേണ്ടത്. അപ്പം നമ്മുടെ കുടുംബത്തിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത്, വളരെ ശ്രദ്ധിക്കണേ, ബജറ്റാണ്. ഈ ബജറ്റ് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ബജറ്റിൽ നമ്മൾ 1 കോടി രൂപയുള്ളവർ 3 കോടിയുടെ വീടാണ് വെക്കുന്നത്, ബജറ്റ് ഫ്ലോപ്പാണ്. 1 കോടി രൂപയുള്ളവർ മാക്സിമം വെക്കേണ്ടത് 25 ലക്ഷം രൂപയുടെ വീടാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് വെക്കരുത് എന്ന് എക്കണോമിക്സ്. നിങ്ങൾ നാദാപുരത്തേരും വടകക്കാരൊക്കെ എങ്ങനെ വേണമെങ്കിലും വെച്ചോട്ടോ, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞേച്ച് പോവാണ്. കാരണം ഈ ലോകത്തിൽ പറയപ്പെടുന്ന പോലൊന്നും സമ്പത്തില്ല. ആദ്യം നമ്മളത് മനസ്സിലാക്കണം. ഞാനൊരു മാസമായിട്ടത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇപ്പം അദാനിയുടെ അതൊക്കെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. 10,000 കോടിയുള്ള ആൾക്കാർ പറയണം എൻ്റെ അടുത്ത് 60,000 കോടി ഉണ്ടെന്ന്. 100,000 കോടിയുള്ള ആൾക്കാർ പറയാം ഞങ്ങളടുത്ത് 18,000 കോടി ഉണ്ടെന്ന്. ഷെയർ മാർക്കറ്റിലേക്ക് ഇട്ടിട്ട് ബൂം ചെയ്യാണ് നമ്മൾ, ഇല്ലാത്ത പൈസ ഉണ്ടെന്ന് പറയാം നമ്മൾ. ഇപ്പം കണ്ടില്ലേ ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞിരുന്ന, ഇന്നത്തെ ദിവസം മാത്രം 4 ലക്ഷം കോടിയാണ് ഷെയർ മാർക്കറ്റിൽ ഇടിഞ്ഞത്. യഥാർത്ഥ വാല്യൂ അളക്കും. നമ്മൾ വെറുതെ പ്രതാപികളായി നടക്കാൻ മോഹിക്കണ്ട. എൻ്റെ അടുത്ത് അതുണ്ട്, എൻ്റെ അടുത്ത് അതുണ്ട്, ആനുണ്ട്, കുതിരണ്ട് എന്ന് പറഞ്ഞ് നടക്കണ്ട. ഉള്ളതുപോലെ ജീവിക്കാൻ നമുക്ക് പറ്റണം. ഉണ്ടെങ്കിൽ അത് ആളുകളെ സഹായിച്ച് നമ്മൾ ജീവിക്കണം. അല്ലാതെ ബലൂണ് പോലെ വീർത്ത് വീർത്ത്, പലിശയുടെ ബലൂണായി വീർത്ത്, ഒരു മുള്ളു കൊള്ളുമ്പോഴേക്ക് ഉഗ്രമായി പൊട്ടിത്തെറിക്കുന്ന ബലൂണായി ദയവ് ചെയ്ത് നമ്മൾ മാറരുത്. നമുക്ക് 1 കോടി അല്ലെങ്കിൽ 50 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ 25 ലക്ഷം രൂപയുള്ള ഈ 15 ലക്ഷം രൂപയുടെ വീട് മതി, ബാക്കി റീഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. അല്ലാതെ ദയവ് ചെയ്തിട്ട് നമ്മൾ 1 കോടി രൂപ കയ്യിലുള്ള ആൾ 3 കോടിയുടെ വീട് വെക്കരുത്. അത് ബജറ്റല്ല, അയാൾക്ക് ബുദ്ധിയില്ല. കാരണം പിന്നെ 2 കോടി വീട്ടാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തിട്ട് നടക്കണം അയാൾ. പിന്നെ ഈ കല്യാണ വീട്ടുകളിലേക്ക്, ഇവിടെ ഒന്നും ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ, എന്നോട് ക്ഷമിക്കണം. കല്യാണ വീട്ടിലേക്ക് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 1 പാക്കറ്റ് മിഠായിയൊക്കെ കൊണ്ടുവരുന്നത്,
ഇപ്പൊ പോണ ഓരോ ചെറിയ കുട്ടിയും വലിയ ആൾക്കാരൊക്കെ ഓരോ കൊട്ടയും കൊണ്ടാ പോണത്. ഇതെന്താ അവിടെ സൂപ്പർ മാർക്കറ്റ് നടത്താൻ പോകുന്നുണ്ടോ? ഇതും പിടിച്ചോണ്ട് പോവാണ്, സങ്കടം കൊണ്ട് പറയാണ്. എന്നിട്ട് ആ മിഠായി കഴിച്ചിട്ട്, ഈ മിഠായിയൊക്കെ എവിടുന്നാ വരുന്നത്? ഒട്ടുമിക്ക മിഠായികളും വരുന്നത് ചൈനയിൽ നിന്നാണ്. ഈ പറയപ്പെടുന്ന സാധനങ്ങളൊക്കെ ചൈനയെ എനിക്കത്ര വലിയ വിശ്വാസമൊന്നുമില്ല. ഞാൻ അവിടെ പോയതാ പല തവണയും. എല്ലാ സാധനം അവിടെ കിട്ടും, കോഴിമുട്ട വരെ പ്ലാസ്റ്റിക്കിൻ്റെ കിട്ടും. നമ്മൾ സാധാരണ കഴിക്കുന്ന കോഴിമുട്ട അതിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായി. ചൈനയെ കുറ്റപ്പെടുത്തല്ല, ആപ്പിൾ മൊബൈൽ വരെ അവരെ ഉണ്ടാക്കുന്നത്, എല്ലാ കാറുകളും അവിടെ ഉണ്ടാക്കുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ അശംവരവർ. എന്നിട്ട് നമ്മൾ ഈ മിഠായി കുട്ടികൾക്ക് കൊടുക്കുക, കുട്ടികൾക്ക് ചെറുപ്പം മുതലേ, എന്നിട്ട് ഷുഗർ വരിക, എന്നിട്ട് കിഡ്നി അടിച്ചു പോവുക. ഈ കാണുന്ന കൊട്ടയിലെ മിഠായി മുഴുവൻ ഈ കുട്ടികൾ തിന്നു തീർക്കണ്ടേ? അയൽവാസികൾ തിന്നു തീർക്കണ്ടേ? അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് അതിൻ്റെ കച്ചവടക്കാരുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ, ഈ സാധനങ്ങൾ കൂടുതലായിട്ട് ഇങ്ങനെ കൊട്ടയായി കൊണ്ടുപോകേണ്ടതില്ല. ഓരോ ആൾക്കാർ, ഒരു ചെറിയ കുട്ടിയുടെ കയ്യിലുണ്ടാവും ഏറ്റാൻ പൊന്താൻ പറ്റാത്ത രീതിയിലുള്ള കൊട്ട. ഈ അടുത്തിടെ തുടങ്ങിയതാണ്. അതേമാതിരി അമ്മായിമ്മയുടെ വക ഒരു ഫോണ്, അമ്മോശൻ്റെ വക വേറെ ഫോണ്, മരുവൻ്റെ വക, കാരണം അവിടെ കൊടുത്ത് ശീലിക്കുമ്പോൾ ഇവിടെ നമ്മൾ പോവാണ്. അവിടെ ഒരു ഫോണേ കൊടുത്തിട്ടുള്ളൂ, അപ്പോൾ ഇവിടെ രണ്ട് ഫോണ്, അപ്പോൾ അപ്പുറത്തെ വീട്ടിലേക്ക് കേൾക്കുമ്പോൾ മൂന്ന് ഫോണ്. ഈ മൂന്ന് ഫോണും കൂടി അവൾ എന്താ ചെയ്യങ്ങളെന്ന് പറയും. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വെറും ആഠ്യത്വത്തിൻ്റെ പേരിൽ പോവാൻ. എന്നാൽ നിങ്ങൾ അറിയുന്നുണ്ടോ എത്രയോ പാവപ്പെട്ട ആളുകൾ ഇവിടെ കരഞ്ഞുറങ്ങുന്നത്? ഞാൻ നിങ്ങളെ നിഷ്കർഷിക്കുകയല്ല, അല്ലെങ്കിൽ നിങ്ങളോട് കുറ്റപ്പെടുത്തുകയല്ല. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. ആഫ്രിക്കയിലൊക്കെ കരയുന്നതിൻ്റെ ചാലുകൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ മാസവും നമ്മൾ പോയിരുന്നു. അപ്പോൾ ആഫ്രിക്കയിൽ എന്തിനാ പോകണമെന്ന് നിങ്ങൾ ചോദിക്കും. 54 രാജ്യങ്ങളുണ്ട് ആഫ്രിക്കയിൽ, 53 യൂണിയനിൽ ചേർന്നതുണ്ട് എന്ന് പറഞ്ഞാൽ, ആഫ്രിക്കൻ യൂണിയനിൽ 18 രാജ്യങ്ങളും മഹാപട്ടിണിയിലാണ്. നമ്മൾ പോയി കഴിഞ്ഞാൽ 10,000 രൂപയുടെ വീടില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളെ, 10,000 രൂപക്ക് വീടോ എന്ന് നിങ്ങൾ ചോദിക്കും. അതെ, നാല് ഭാഗവും ചളി കൊണ്ട് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ടിന്നിൻ്റെ ഷീറ്റിടണം. ചളി കൊണ്ട് നാല് ഭാഗം ഒറ്റ റൂമായി കെട്ടാൻ അവർക്ക് നിങ്ങൾ പൈസ കൊടുക്കണ്ട, അത് അയൽവാസികളെല്ലാം കൂടി വന്ന് ചെയ്യും. അവിടെ ഓടില്ല, വാർപ്പില്ല, അതുകൊണ്ട് അവിടെ ടിന്നിൻ്റെ ഷീറ്റേ ഉള്ളൂ. ആ ടിന്നിൻ്റെ ഷീറ്റ് വലിയ പൈസക്കാർ വരെ ടിന്നിൻ്റെ ഷീറ്റ് കൊണ്ട് വീടുണ്ടാക്കുക. അവിടെ ടിന്നിൻ്റെ ഷീറ്റ് കൊണ്ടൊന്ന് മറക്കാൻ കേവലം 10,000 രൂപ മതി. മക്കൾ ഇറങ്ങി വരുന്ന നമ്മൾ കാണാറുണ്ട്. ഒരു വീട്ടിൽ 10 പേര് താമസിക്കും, അങ്ങോട്ടൊരു 10,000 കൊടുക്കാൻ നമുക്ക് പറ്റുന്നുവെങ്കിൽ 10 കുട്ടികൾക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നൊരു വീടുണ്ടാക്കാൻ നമുക്ക് പറ്റും. 1,000 വീടുകൾ ഒന്നിച്ചിട്ട് ഒരു കോയൽ കിണറിന് വേണ്ടി ആവശ്യപ്പെടും. ഇതെന്താ അവിടെ സർക്കാരില്ലേതൊന്നും ചെയ്യാൻ ആൾക്കാരില്ലേ എന്ന് ചോദിക്കും. അവിടുത്തെ റിസോഴ്സസ് മുഴുവനും ചൈനയും ഫ്രാൻസും ഒക്കെ വന്നിട്ട് പൊക്കിക്കൊണ്ടുപോവാണ്. മനുഷ്യരെ നോക്കാൻ കണ്ണില്ലാത്ത കുറെ ജന്തുക്കളായിട്ട് അവിടെ വന്നു പോകുന്നവരുണ്ട്. അവിടെയാണ് നമ്മൾ പോകേണ്ടത്. എന്നിട്ട് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു കോയൽ കിണറ് കിളച്ചുകൊടുക്കുക. കോയൽ കിണറുകൾക്ക് അവിടെ കുറച്ച് പൈസയുണ്ട്, 3 ലക്ഷം 4 ലക്ഷം ഒക്കെ വേണ്ടി വരും. അത് കൊടുത്താലോ 100, 200 ആളുകൾ ആ കോയൽ കിണറിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് നിങ്ങൾക്ക് കാണാം. പച്ചയായ മനുഷ്യർ, കണ്ണുനീർ ഒലിച്ചൊലിച്ച്, കണ്ണുനീർ ചാല് എന്ന് നമ്മൾ കവിതയിൽ കാണുമ്പോൾ നമ്മളൊക്കെ പണ്ട് വിചാരിച്ചത് കണ്ണീരിങ്ങനെ ഒലിക്കുമ്പോൾ കാണുന്ന ചാല് എന്നാണ്. അതല്ല കണ്ണുനീർ ചാല്, കണ്ണുനീർ ഒലിച്ചൊലിച്ചൊലിച്ച് കവിൾത്തടത്തിലൂടെ മാർഗം ഒരു ചെറിയ ഒരു രൂപം വന്നിട്ടുണ്ടാകും അവർക്ക്. അങ്ങനത്തെ പച്ചയായ മനുഷ്യരെ നമ്മൾ കാണും, അങ്ങനത്തെ പച്ചയായ മനുഷ്യരെ നമ്മൾ കാണും. എന്തുകൊണ്ട് നമുക്ക് അത്തരം കാര്യങ്ങൾ ചെയ്തുകൂടാ? നമ്മളിങ്ങനെ ആഠ്യത്വം പറഞ്ഞ് വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോയി വീടിൻ്റെയും പ്രതാപത്തിൻ്റെയും കഥ പറഞ്ഞ് യാതൊരു ബജറ്റും ഇല്ലാതെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ വെച്ച് നമ്മളോട് ചോദിക്കുമ്പോൾ, ദാ ഈ കുടുംബത്തിൽ തന്നെ ഒരു പക്ഷേ ഏതോ മൂലയിലൊരു പാവം സ്ത്രീ ഇരിക്കുന്നുണ്ടാകും, ഇന്നിവർ ഒരു കൊച്ചു വീട് പോലും ആക്കാൻ പറ്റാത്തവർ, അവർക്കൊരു വീട് വെച്ച് കൊടുക്കലായിരിക്കണം ഈ കുടുംബസംഗമത്തിൻ്റെ ഇന്നത്തെ ലക്ഷ്യം. എല്ലാവരും സമ്പത്തുള്ളവരാകണമെന്നില്ല. പാവം ഏതോ ഒരു സ്ത്രീ അവിടെ ഇവിടേക്ക് ഇരിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ടാവും, 2 കുട്ടികളെയും കൊണ്ട് ഇന്നിതിന് വന്നിട്ടുണ്ടാവും. മാന്യത കൊണ്ട്, അവർക്കുള്ള ആഠ്യത്വം കൊണ്ട് നമ്മളോട് കാര്യം പറയില്ല. അവർ ചിലപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് പിരിഞ്ഞു പോകും. അവരെ കണ്ടെത്തിയിട്ട് അവർക്കൊരു വീട് വെച്ച് കൊടുത്ത് നിങ്ങളവരെ വീടിൻ്റെ ഉദ്ഘാടനത്തിന് പോ. ദായിരിക്കുന്ന ഇത്രയും പറ്റം ആളുകൾ പോ. ഒരു ബിരിയാണി തിളവമ്പിത്തരാൻ അവർക്ക് കഴിയില്ല എങ്കിൽ പോലും ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾ പോരുമ്പോൾ, പച്ചവെള്ളം കുടിച്ചുകൊണ്ട് പോരുമ്പോൾ, ആ പാവം അനാഥ പയ്യര് ഇങ്ങനെ നിങ്ങളെ നോക്കി നിൽക്കും. പാവം ആ വിധവയായ സ്ത്രീ നിങ്ങളെ നോക്കി വന്ന് കണ്ണു നനയിക്കും. വിധവകളെ സഹായിക്കുന്നവരാരോ, അവരെ സന്തോഷിപ്പിക്കുന്നവരാരോ, അവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അർശ് കിടുങ്ങുമെന്ന്, അള്ളാഹുവിൻ്റെ തീരുമാനം വരുമെന്ന് അവരുടെ സങ്കടങ്ങൾ കണ്ടവർക്ക് 1,000,000 അള്ളാഹു ഇരട്ടിയായി പ്രതിഫലം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഏതോ ഒരു പാവപ്പെട്ട ഒരാളെ കണ്ടെത്തി അവർക്ക് വേണ്ടി വീട് വെച്ച് കൊടുക്കാൻ നമ്മുടെ തുക നമുക്കുണ്ടാകണം. ദാ ഇവിടെ കിഡ്നി രോഗങ്ങളില്ലാത്തവരായിരിക്കും ഇരിക്കുന്നവരൊക്കെ, വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടായാൽ മാസത്തിൽ 15,000-20,000 രൂപ കൊടുക്കണം കിഡ്നി ഡയാലിസിസ് നടത്താൻ. അത് കൊടുക്കുന്നവരായി നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ കുടുംബം കുടുംബമായി തീരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഒന്നാമത്തത് നമ്മൾ ബജറ്റ് തയ്യാറാക്കുക എന്നതാണ്. ബജറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെലവാക്കേണ്ടുന്ന ഇടം മക്കളുടെ വിദ്യാഭ്യാസത്തിനാണ്. മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ ഭക്ഷണം, അത് 3 മണിക്കൂർ നേരത്തേക്കുള്ളതാണ്. മക്കളുടെ വസ്ത്രം, അതാകെ 6 മാസത്തേക്കുള്ളതാണ്. മക്കളുടെ പാർപ്പിടം പോലും ഒരു പക്ഷേ 20 വർഷത്തേക്കുള്ളതാണ്. എന്നാൽ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം, അവർക്ക് കൊടുക്കുന്ന SS, അത് തലമുറകളോളം കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഉദാത്തമായ രീതിയിൽ നമ്മൾ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുപോകണം. ദയവ് ചെയ്തിട്ട് വേഗം 18 വയസ്സായ പാസ്പോർട്ട് എടുക്കുക, എന്നിട്ട് ഗൾഫിൽ കയറുക, എന്നിട്ട് ബക്കാല തുടങ്ങുക, അല്ലെങ്കിൽ ഒരു ടീ ഷോപ്പ് തുടങ്ങുക. ഈ പരിപാടി ഇനി നമ്മൾ നിർത്തിയേക്കണം. കാരണം ഇഷ്ടം പോലെ ശൃംഖലകൾ വന്നിട്ട് സാച്ചുറേഷൻ പോയിന്റിലാണ് ഇപ്പോൾ ഗൾഫ് രാജ്യമൊക്കെ നിൽക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടുന്ന ബിസിനസ് എന്താണെന്നറിയോ? നമ്മുടെ ബിസിനസ് എക്സ്ട്രാ ബ്രെയിൻ ഉപയോഗിച്ചിട്ടുള്ള ബിസിനസ് ആയിരിക്കണം. ആർക്കും തിരിയാത്ത ബിസിനസ്, ആർക്കും ഇടപെടാൻ പറ്റാത്ത ബിസിനസ്. നിങ്ങൾ ബക്കാല ഇട്ടാൽ അപ്പുറത്ത് ബക്കാല ഇടാൻ ആളുകളുണ്ട്. നിങ്ങൾ ഇവിടെ ടീ ഷോപ്പ് ഇട്ടാൽ അപ്പുറത്തിടാൻ ആളുകളുണ്ട്. അതിൻ്റെ തനിയാവർത്തനമല്ല ഇനി നടക്കേണ്ടത്. നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസത്തിൻ്റെ മൂർധന്യതയിലൂടെ കയറിപ്പോ. അതിന് നിങ്ങൾക്ക് ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം. എന്തെങ്കിലും IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കാലിക്കറ്റിൽ ഈ കുട്ടികളുടെ അവതരിപ്പിക്കുന്ന പ്രബന്ധം നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർ ഉഗ്രമായ പ്രൊജക്റ്റ് അവതരിപ്പിക്കുമ്പോൾ കോടാന കോടി കൊണ്ട് അമ്മാനമാടുന്നവർ അപ്പുറത്ത് അത് ഏറ്റെടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഐഡിയാസ് ഇല്ലാതെ വലഞ്ഞിരിക്കുകയാണ് ഇന്ന് സമ്പത്തുള്ള ആളുകൾ ഓരോരുത്തരും. എന്നിട്ട് എവിടേക്കെയോ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. ഉദാഹരണത്തിന്, ഗൾഫിൽ നിന്ന് 20 വർഷമായിട്ട് ഉണ്ടാക്കിയ ഒരു 25-30 ലക്ഷം രൂപ കൊണ്ട് നേരെ പോയിട്ട് ഒരു ഹോട്ടൽ തുടങ്ങും. ആ ഹോട്ടൽ 1 മാസം കൊണ്ട് പൊട്ടും. ആ 30 വർഷം അയാളുടേത് പോയി. ഇങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് നടക്കുന്നത്. ഇതിന് വേഗ ഇൻവെസ്റ്റ്മെന്റ് എന്നാ പറയാ, കോൺക്രീറ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. അതിൽ നമ്മുടെ കുട്ടികളെ ബിസിനസ്സുകാരാക്കണമെങ്കിൽ അതിൻ്റെ ഉന്നത പഠനത്തിലേക്ക് അവരെ കൊണ്ടുപോകണം. ആ പഠനം പഠിച്ചിട്ടല്ലാതെ, അതിൽ എക്സ്പേർട്ട് ആയിട്ടല്ലാതെ ഇനി നമ്മൾ ബിസിനസ് തുടങ്ങില്ല എന്ന് ശട്ടം പിടിക്കണം. വ്യത്യസ്തമായതാണ്. ഈ അടുത്തിടെ ഒരു നല്ല MTech കഴിഞ്ഞ് MBA കഴിഞ്ഞിട്ടുള്ള ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഒരു ക്രിസ്ത്യൻ പയ്യനാണ്. ആ പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാർ എൻ്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നു. ഞാനത് എത്രമാത്രം കൊറോണ സമയത്തായതുകൊണ്ട് വലിയ കാര്യമാക്കിയില്ല. പല വിദ്യാർത്ഥികളും എൻ്റെ അടുത്ത് വരാറുണ്ട് പല ഐഡിയാസും കൊണ്ട്. ഞങ്ങൾ ഇനി ഇതെന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ഓരോ ദിവസവും ഇങ്ങനെ ഐഡിയാസും കൊണ്ട് വരാറുണ്ട്. ഈ പയ്യൻ ഉണ്ടാക്കിയത് എന്താണെന്നറിയോ? എല്ലാ ഫാമിലും പശുവിന് ഒട്ടകത്തിനൊക്കെ ചെവിയിലൊരു ഇത് ഘടിപ്പിക്കാറുണ്ട്, എണ്ണമെടുക്കാനൊക്കെയാണ്. അതിലൊരു ചിപ്പ് ഘടിപ്പിച്ചിട്ട് മൊബൈലിലൂടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം അത് അവൻ ഇംപ്ലിമെൻ്റ് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ അത് ഓപ്പണാക്കി പറഞ്ഞത്. ഇങ്ങനെ മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാൽ 400-ാമത്തെ പശുവിൻ്റെ ഇങ്ങനെ ഒരു ഇത് വരും, ഒരു ബ്ലിങ്ക് വരും. ആ പശുവിന് ഇപ്പോൾ വെള്ളം കുറവുണ്ട് എന്ന് നമുക്ക് മൊബൈലിൽ ഐഡൻറ്റിഫിക്കേഷൻ വരും. ചെറിയ പനി തുടങ്ങിയാൽ ഇന്ന പശുവിന് അല്ലെങ്കിൽ ഇന്ന ഒട്ടകത്തിന് പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മൊബൈലിൽ വരും. അങ്ങനത്തെ ചിപ്പായവൻ കണ്ടെത്തിയേ. ദാറ്റ് ഈസ് ബിസിനസ്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ മുഴുവനും എത്രയോ ഫാമുകളിൽ ലക്ഷക്കണക്കിന് രൂപകൾ വാങ്ങിയിട്ട്, ദിർഹമുകൾ വാങ്ങിയിട്ട് ഇവനത് എംബഡ് ചെയ്തുകൊണ്ടിരിക്കാൻ. അതാണ് ന്യൂ ബിസിനസ്. ഞാൻ ഉദാഹരണം പറയാം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അദ്ദേഹത്തിന് ചക്കക്കുരു എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല. ചക്കക്കുരു എന്നാ മൂപ്പരുടെ പറയാം. ചക്കക്കുരു നമുക്ക് കിട്ടിയാൽ എന്താ ചെയ്യുക? ചക്കക്കുരു കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചുട്ടുന്നും അല്ലെങ്കിൽ കറി കൂട്ടിത്തിന്നും. ഇവൻ എന്ത് ചെയ്തു? ഈ ചക്കയുടെ കുരുവിൽ നിന്ന് അബ്സ്ട്രാക്ട് എടുത്തിട്ട് അത് ക്യാൻസറിൻ്റെ മെഡിസിന് പറ്റിയതാണെന്ന് മനസ്സിലാക്കി അത് UKയിലേക്കും USലേക്കും കയറ്റി വിടുകയാണ്. ചക്കക്കുരുവിൽ നിന്ന് ക്യാൻസർ മെഡിസിൻ്റെ അബ്സ്ട്രാക്ട് ഉണ്ടാക്കണമെങ്കിൽ എഡ്യൂക്കേഷൻ കമ്പൽസറിയാണ്. എന്ത് അബ്സ്ട്രാക്ട്, എന്ത് ചക്കക്കുരു നമുക്ക് വിദ്യാഭ്യാസമില്ലെങ്കിൽ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് പോലും തുടങ്ങാൻ പറ്റുള്ളൂ. കാരണം അത്ര കോമ്പറ്റേറ്റീവ് വേൾഡാണ്, അത്ര കോമ്പറ്റേറ്റീവ് വേൾഡാണ്. എൻ്റെ 2 സുഹൃത്തുക്കൾ യൂറോപ്പിൽ പോയി കുറച്ച് സാധനങ്ങൾ കണ്ടെത്തി. ഞാൻ ഈ ഐഡിയും കൂടി പറഞ്ഞിട്ട് നിർത്താം. ഞാൻ നടന്ന സംഭവം പറയാം. യൂറോപ്പിൽ പോയിട്ട് കുറച്ച് ഇതുവരെ ദുബായിലില്ലാത്ത സാധനം, ഇതുവരെ ദുബായിൽ ഇറങ്ങിയിട്ടില്ല സാധനം, ദുബായിൽ ഇറങ്ങാത്തത് യൂറോപ്പിൽ പോയിട്ട് കണ്ടെത്തി ദുബായിൽ ഇറക്കാൻ തുടങ്ങി. തുടങ്ങുമ്പോഴേക്ക് നമ്മൾ മലയാളികളല്ലേ, അത് മറ്റുള്ളവരൊക്കെ കോപ്പി അടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇവർ ചെയ്ത പണി എന്താണെന്നറിയോ? ഇവിടുത്തെ എംബസി, അവിടുത്തെ എംബസിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ എംബസിയിലേക്ക് അതിൻ്റെ ആളുകളെ വിളിച്ചു വരുത്തി മീറ്റിംഗ് നടത്തിയിട്ട് എക്സ്ക്ലൂസിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. എക്സ്ക്ലൂസിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ സാധനം ദുബായിൽ ഞങ്ങൾ മാത്രമേ ഇറക്കാവൂ എന്ന സർട്ടിഫിക്കറ്റ് ആ കമ്പനി കൊടുക്കുന്നതിൻ്റെ പേരാണ് എക്സ്ക്ലൂസിവിറ്റി. വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ ഈ ഡ്യൂ ഡെലിജൻസും നെഗോഷിയേഷനും നടത്താൻ നമുക്ക് പറ്റൂ. അതുകൊണ്ട് ഇനിയുള്ള കാലം നമ്മുടെ മക്കൾ വിദ്യാഭ്യാസത്തിലൂടെ പോയിട്ട്, വിദ്യാഭ്യാസത്തിലൂടെ മാത്രം പോയിട്ട് ഇനി നമ്മൾ ബിസിനസ് തുടങ്ങാൻ പാടുള്ളൂ. ബാക്കി നമ്മുടെ കുട്ടികൾ ഇനി ഇവിടെ ഉണ്ടെങ്കിൽ, ഇവിടെ കുറേ കുട്ടികൾ ആദരിക്കുന്നു, ചിലപ്പോൾ ഡോക്ടേഴ്സ് ഉണ്ടാകും, എഞ്ചിനീയേഴ്സ് ഉണ്ടാകും. ഞാൻ എൻ്റെ ഈ കുടുംബത്തിലെ VK ഫാമിലിയിലെ കുട്ടികളോട് ഒരു കാര്യം പറഞ്ഞോട്ടെ,
നല്ല സ്നേഹത്തോടു കൂടി പറഞ്ഞോട്ടെ, ദയവ് ചെയ്ത് ഇനി നമ്മൾ നമ്മുടെ കലാലയങ്ങളിലൊന്നല്ല പഠിക്കേണ്ടത്, നല്ലൊരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് ഉള്ള ഒരു ഗ്ലോബൽ സിറ്റീസനായി മാറാൻ പറ്റുമെങ്കിൽ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ഗ്ലോബൽ സിറ്റീസനായി മാറുക. അതെങ്ങനെ ആയി മാറാൻ പറ്റുക? നമ്മുടെ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, എല്ലാ യൂണിവേഴ്സിറ്റിയും എല്ലാം ടോപ്പ് തന്നെ, ഞാൻ ആരെയും നിരാകരിക്കുന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നും ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും മാറിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ നിന്നും ഡിഗ്രിയും പി ജിയും കഴിഞ്ഞാലും ഒന്ന് ഇംഗ്ലീഷിൽ ഒരു 5 മിനിറ്റ് പോലും സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തുന്നില്ല. കപ്പാസിറ്റി ഇല്ലാത്ത കുട്ടികൾ എം ബി എക്കാരോടൊക്കെ ബിസിനസ്സുകാർക്ക് പുച്ഛമാണ്. കാരണം വെറുതെ ഇങ്ങനെ എന്തോ ഒരു എം ബി എടുത്ത് നടക്കാൻ അതിനെന്ത് വേണം? റിസൾട്ട്സ്. യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളിപ്പോ ലോകത്തിലെ ഏറ്റവും ടോപ്പ് ലിസ്റ്റഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതിൽ പോകണമെങ്കിൽ ടെസ്റ്റുകൾ എഴുതണം. അതിന് നിങ്ങൾ പൈസ കൊടുത്തിട്ടല്ല പോകേണ്ടത്. പകരം നിങ്ങൾ അവിടെ നിന്ന് സ്റ്റൈപ്പൻഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സ്കോളർഷിപ്പോ കിട്ടിയിട്ട് നിങ്ങൾ എത്തണം. അങ്ങനെ എത്തിയിട്ട് പഠിക്കുന്ന കുട്ടികളായി നമ്മൾ മാറണം. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് അമൃത്യാസനും അതേപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ മുൻ പ്രധാനമന്ത്രി, നമ്മുടെ പ്രിയപ്പെട്ട ഇദ്ദേഹത്തിനും ഉള്ളതല്ല, മൻമോഹൻ സിംഗിന് മാത്രമുള്ളതല്ല, അത് നമുക്ക് കൂടിയുള്ളതാണെന്ന് ദാ ഞാൻ തിരൂരിൽ നിന്ന് വന്നിട്ട് അവിടെ സംസാരിക്കുന്നത്. തിരൂരിലെ സ്കൂളിൽ കഴിഞ്ഞ 2-3 മാസം മുമ്പേ പോയപ്പോ, സംസാരിക്കാൻ വേണ്ടി പോയപ്പോ പ്രിൻസിപ്പൽ സാറ് വന്നിട്ട് ഞാൻ അവിടെ പറഞ്ഞത്, ഇനി ഈ സ്കൂളിൽ നിന്ന് പോകേണ്ടത്, ഞാൻ അവിടെ എത്രയോ കാലങ്ങളായി പോണതാണ്, അവിടെ പറഞ്ഞു ഇനി ഇവിടെ നിന്ന് പോകേണ്ടത് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലേക്കാണ് എന്ന് പറഞ്ഞപ്പോ പ്രിൻസിപ്പൽ സാറ് വന്നിട്ട് പറഞ്ഞു, സാർ കഴിഞ്ഞ വർഷം ഇവിടെ നിന്നൊരു കുട്ടി ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ എത്തിയിട്ടുണ്ട്. 6 ടെസ്റ്റുകൾ എഴുതി ഒരു നയാ പൈസയില്ലാതെ, ഒരു നയാ പൈസ പോലും ഇല്ലാതെ ടിക്കറ്റ് പോലും യൂണിവേഴ്സിറ്റി എടുത്തിട്ടാണ് നമ്മുടെ കുട്ടികൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ചിന്തിക്കണം, ഈ കുടുംബത്തിലെ കുട്ടികൾ ഇനി അങ്ങനെയാണ് പഠിച്ചുയരേണ്ടത്. നാളെ നിങ്ങൾ പിന്നീട് ഒരിക്കൽ ഇവിടെ എപ്പോഴെങ്കിലും 5 കഴിഞ്ഞിട്ടോ മറ്റോ വീണ്ടും ഒരു സംഗമം കൂടുമ്പോൾ ഇവിടെ നിന്ന് റിസൾട്ട്സ് യൂണിവേഴ്സിറ്റിയിലും ബ്രിക്സ് യൂണിവേഴ്സിറ്റിയിലും പഠിക്കുന്ന കുട്ടികളെയാണ് ഇനി ഈ വി കെ ഫാമിലി ഇവിടെ ആദരിക്കേണ്ടത്. ഇനി ആദരിക്കേണ്ടത് അവരെയാണ്. നമ്മളിങ്ങനെ ഒരു രാഹുൽ ഗാന്ധിയെ ചൂണ്ടിയിട്ടോ ശശി തരൂരിനെ ചൂണ്ടിയിട്ടോ മാത്രം പറയേണ്ട, ഇവര് ബ്രിക്സിന്റെ സന്തതികളാണ് എന്ന് നമുക്കും കടന്നു പോകാൻ പറ്റണം. ഞാൻ കിനാബുകളല്ല പറയുന്നത്, ഇന്ന് നടക്കാൻ പോകുന്ന സംഗതിയാണ്. എം എം സ്കൂൾ കാലിക്കട്ട്, അവിടുത്തെ മാനേജറുടെ മകൻ ഇതേപോലെ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലെത്തി. ഈ വർഷം ഞാൻ സ്കൂളിൻ്റെ പേര് പോലും പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഈ 2 പരിപാടിക്ക് പോയപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. കാരണം പറഞ്ഞു കൊടുക്കുന്നത് പോലെ കുട്ടികൾ ഉയർന്നു പോകുന്ന ഒരു കാലത്തിലാണെന്നുള്ളത് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു. ഈ കാണുന്ന ഉയർന്ന യൂണിവേഴ്സിറ്റിയിലെത്താൻ ഒരു നയാ പൈസയുടെ ആവശ്യമില്ല. നിങ്ങൾ ബുദ്ധിമാന്മാരാണെങ്കിൽ, നിങ്ങൾ ബുദ്ധിയെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ